പടം ഒരു ആവറേജ് മൂവി, നമുക്കൊന്ന് ജസ്റ്റ് വൺ ടൈം കണ്ടിരിക്കാം. പിന്നെ സാധാരണ മലയാള സിനിമയിൽ കാണുന്ന വ്യത്യസ്തമായി തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു നെഗറ്റീവ് ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മലയാളത്തിൽ അങ്ങനെ വളരെ കുറച്ച് പടങ്ങളേ വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് ടച്ച് കൊണ്ടിട്ടുണ്ട്. നമ്മുടെ മെഡിസിൻ ഫീൽഡ് ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഒക്കെ പറയുന്ന ഒരു പടം. ഓവറോൾ കുഴപ്പമില്ല, കണ്ടിരിക്കുക. അത്യാവശ്യം ബഡ്ജറ്റ് പൈസ നന്നായിട്ട് ഇറക്കിയിട്ടുണ്ട്. കാരണം ഫുൾ അമേരിക്കയാണ്, ഇന്ത്യയിലെ പോർഷൻസ് ഒക്കെ വളരെ കുറച്ചാണ്, മിക്കതും അമേരിക്കയാണ്. പുതുമുഖങ്ങളുണ്ട്, ആക്ടേഴ്സ് ആക്ട്രസ്മാരെല്ലാം കുഴപ്പമില്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ നടനും നന്നായിട്ടുണ്ട്. പിന്നെ ലാലു അരുമേനും എക്സ്പീരിയൻസ് ആക്ടേഴ്സാണ്, അവർ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓവറോൾ കുഴപ്പമില്ല. അതന്നെ ഒരു ത്രില്ലർ മൂവി, ബട്ട് സ്റ്റിൽ അവർ ഓവർ ആക്ടിങ് ചെയ്യാതെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആക്ടിങ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അനുപമനൻ്റെ വളരെ പവർഫുൾ ഡയലോഗ്സ്, വെരി വെരി റിലവൻറ്റ് ടു ദ വേൾഡ്. ഇപ്പം എന്താ നടക്കണം എന്ന് വെച്ചാൽ അതാണ് ഫസ്റ്റ് ഓപ്പണിംഗ് ഡയലോഗ് തന്നെ. ലോകത്ത് എന്താ നടക്കണം എന്ന് വെച്ചാൽ അത് തന്നെയാണ് അനുപമനൻ്റെ ഓപ്പണിംഗ് ഡയലോഗ്. ജെസ്സി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ദെൻ അൺകൺവെൻഷണൽ ബ്യൂട്ടി. പക്ഷേ നന്നായിട്ട് ആക്ടിങ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറിന് 100 മാർക്ക്. വെരി വെരി ത്രില്ലിംഗ് മൂവി. അത് വലിയ കഥയൊന്നും ഇല്ല, എന്നാലും കണ്ടിരിക്കും. നല്ല പടമായിരുന്നു, സുന്ദര പടം. അനുപമേന നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു, നന്നായിരിക്കും. അല്ല, പൊതുവെ എല്ലാവരും നന്നായിട്ടിരിക്കുന്നു. നല്ല ഒരു നല്ല സ്റ്റൈലിൽ എടുത്തിട്ടുണ്ടോ? അത് കാണാൻ കൊള്ളാമെന്ന് മാത്രം നല്ലൊരു സംഗതിയാണത്. കാണണ്ട പടം, എല്ലാവരും കാണേണ്ട പടമാണ്. പിടിച്ചിരുത്തും, സംശയമില്ല. അതായത് കുറച്ചുകൂടി പരസ്യവും ഒക്കെ കൊടുത്താൽ, ആൾ കയറി കഴിഞ്ഞാൽ പ്രചരണം കിട്ടിയാൽ നല്ലൊരു പടമാണ്. ഒരു അമേരിക്കൻ സ്റ്റൈൽ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു വെസ്റ്റേൺ മൂവി, നല്ല ത്രില്ലർ ആയിരുന്നു അത്. വളരെ നന്നായിരുന്നു. ആസ് യൂഷ്വൽ എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല നല്ല ആക്ടിങ് ആയിരുന്നു. നല്ല ത്രില്ലർ മൂവിയാണ്. നല്ല അതെ അതെ അതെ. സോങ്സ് ഒക്കെ അത്രയല്ല, പക്ഷേ ഒരു വെസ്റ്റേൺ മൂവി മാതിരി ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ഒരു മസ്റ്റ് വാച്ച് എന്നൊന്നും പറയാനായിട്ടൊന്നും ഇല്ല. ജസ്റ്റ് അവിടെ ഇതൊരു ഹോളിവുഡ് സ്റ്റൈലിൽ എടുക്കാൻ നോക്കി, പക്ഷെ അവർ അത്രയും വിജയിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ സത്യത്തിൽ. ആകെ ഒരു പാട്ടെങ്ങാണ്ടോ, കുറച്ച് ചിത്രരചിയുടെ ഒരു പാട്ടെന്തോ മാത്രം കൊള്ളാം. വേറെ അങ്ങനെ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും എനിക്ക് ഈ പടത്തിൽ തോന്നിയില്ല. ഡോണ്ട് വാച്ചബിളാണ്. എന്താണ് എടുത്തു പറയാനൊന്നുമില്ല. ഒരു ത്രില്ലർ, വെറൈറ്റി ത്രില്ലർ എന്നൊക്കെയാണ് കേട്ടത്. അപ്പം ബേസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ഒന്നും ആയില്ല. എന്താ അവർ ഉദ്ദേശിച്ചൊന്നും മനസ്സിലായില്ല. ഇതൊരു വേറെ ഡിഫറെൻറ്റ് ജോണറിലുള്ള ഒരു മൂവിയാണ്. സാധാരണ മലയാളം പോലെ ഒരു മൂവിയല്ല, ഒരു ഹോൾ മൂവി കണ്ടിരിക്കുന്ന ഒരു ഫീലാണ്. ഒരു എന്താ പറയുക, മലയാളത്തിലുള്ള ടൈപ്പ് ഓഫ് മൂവിയല്ല. എൻ്റെ എന്താ പറയുക, എല്ലാ ഡയറക്ഷൻ എവരിത്തിങ് ഈസ് ഡിഫറെൻ്റ് കൈൻഡ് ഓഫ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇറ്റ്സ് നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ. കുഴപ്പമില്ല. നായകന്മാരൊക്കെ പുതിയ പുതുമകളാണെന്ന് തോന്നുന്നു. അവർക്ക് നന്നായി അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ മലയാളികളുടെ ഒരു കോൺസെപ്റ്റുള്ള ഒരു മൂവിയല്ല. പക്ഷേ മേ ബി യങ്സ്റ്റേഴ്സ് മേ ലൈക്ക് ദിസ്. ഈ ഹോളിവുഡ് മൂവീസൊക്കെ കണ്ടിരിക്കുന്നവർക്ക് ത്രില്ലിങ്ങും അങ്ങനെ അത്ര ത്രില്ലിങ്ങും പിടിച്ചിരുന്നൊന്നുമില്ല. ബട്ട് ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്, ദാറ്റ്സ് ഓൾ. നല്ല കൊള്ളാം. എന്താണ് ഇഷ്ടപ്പെട്ടെന്നോ പറഞ്ഞു? കുഴപ്പമില്ല, കൊള്ളാം. കൊള്ളാം. അനുഭവം നന്നായിരിക്കുമല്ലോ. നായകന്മാരെല്ലാം ഒരു പുതുമുഖമാണ്. അതെ, നല്ല പക്ഷെ നല്ല പുതുമുഖം പോലെ അല്ല, അവർ നല്ലവണ്ണം എക്സ്പീരിയൻസ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിടിച്ചിരുത്തുന്ന കുഴപ്പമില്ല, നല്ല പടം.